എൻ്റർടൈൻമെൻ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ കുക്കർ ചിക്കനാണ്. എന്താണ് ഈ കുക്കർ ചിക്കൻ നിങ്ങൾക്ക് അറിയാമോ? ബക്കർ ചിക്കനുണ്ട്, അൽഫാം ചിക്കനുണ്ട്, അങ്ങനെ പലത ചിക്കനുണ്ട്. ഇതാണ് ഒരു വെറൈറ്റി കുക്കർ ചിക്കൻ. അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലർക്ക് കണലൊന്നും കിട്ടൂല, പുറത്തൊക്കെ ഉണ്ടാക്കാൻ മഴ പെയ്താൽ ഒന്നും നടക്കൂല. ഇത് നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഗ്യാസിമ്മൽ എങ്ങനെ ഉണ്ടാക്കാം, വളരെ അധികം സിമ്പിളാണ്. അതിങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുക്കറും ഒരു ഫുൾ ചിക്കനും മാത്രം മതി. ഇത് വളരെ അധികം ടേസ്റ്റാണ്. നമ്മളെ വീട്ടിലുള്ള ചേരുവകങ്ങൾ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ഇന്ന് ആ മേക്കിംഗ് വീഡിയോയിലേക്ക് ഇട്ടാലോ. ആദ്യമായി ഞാനിവിടെ ഒരു വാഴൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിക്കൻ മസാല ഒക്കെ റെഡിയാക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ആള്, ഫുൾ ചിക്കൻ. നമുക്ക് ഇതൊക്കെ വാഴൻ്റെ ഇലയിലേക്ക് കൊണ്ടുവെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാതും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചിക്കൻ ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിക്കൻ ഞാനിതാ ഇവിടെ വരഞ്ഞിട്ടുണ്ട്. ഇതിന്ന് രാവിലെ ഞാൻ ഉപ്പിട്ടിക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഉപ്പ് എടുത്തിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരാം. ഇത് മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം. നമുക്ക് അല്പം മാത്രം ഉപ്പിടുള്ളൂ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇതില് ആദ്യം ഞാൻ ഉപ്പ് പിടിപ്പിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് അല്പം മാത്രം ഉപ്പിട്ടാൽ മതി. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയൊക്കെ ഒന്നും വേണ്ട, ഇത്തിരി മതി. ഇനിതാ നമ്മുടെ പെപ്പർ പൗഡർ, ഇത് മുഴുവനായിട്ടിട്ട് നമുക്ക് ഇത് ഞാൻ മുഴുവൻ ഇട്ടിട്ടില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ, ഇതിന് ഓയിലിനെ ഓയിലല്ലത് സോറി വെളിച്ചെണ്ണയാണ്. നല്ല പോലെ നമ്മളിത് മിക്സാക്കി എടുക്കണം. നമുക്ക് ഇനി ഏതാ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഉണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ കൂടുതലായി പോയത് നമുക്ക് ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസും പാടും ചേർക്കാണ്ട്. ഇത് ഈ സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഇത് നമുക്ക് ലെമൺ ജ്യൂസ് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുരുകളൊക്കെ ഒന്ന് മാറ്റാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ കളറിലാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മുടെ ചിക്കൻ നമുക്ക് എടുക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്കൊക്കെ നമ്മൾ വരനച്ച ഇതിൻ്റെ ഉള്ളിക്കൊക്കെ നല്ല മസാല പിടിക്കണം. ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ, ഒരു ചിക്കൻ്റെ കാലിത് ഇങ്ങനെ കെട്ടിയിടണം. നമ്മൾ ഞാനിപ്പോൾ തന്നെ നൂലെടുത്തിട്ടുള്ളത്, നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത്. അപ്പം നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ അത് ഉരുകിപ്പോകും. കൈ വേണമെങ്കിൽ കെട്ടി കൊടുക്കാം. അപ്പം ഞാൻ കെട്ടി കൊടുക്കുന്നില്ല. അപ്പൊ കൂട്ടുകാരെ, ദേ നോക്കൂ, നമ്മുടെ ചിക്കനൊക്കെ നല്ല മസാല പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂർ റെസ്റ്റ് വെച്ചിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ റെസ്റ്റ് വെക്കണോ അത്രത്തോളം ഇത് നമുക്ക് ടേസ്റ്റ് ആയി കിട്ടും, നല്ല മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇതിനി നമുക്ക് നേരെ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഈ സാധനം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് നമ്മുടെ കല്ലുപ്പാണ്. നമ്മൾ പൊടിപ്പിടേത് നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് എല്ലാത്തിക്കും ഒന്നാക്കാം. ഇന്ന് നമുക്ക് ഇത് വായിലേന് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കാൻ നല്ലോണം കഴുകിയതാണ്. വാട്ടിയിട്ടൊന്നും ഞാനിപ്പോൾ ഇത് നമുക്ക് ഇത് സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ചിക്കൻ കൊണ്ടതിന് ശേഷം നമ്മൾ കുക്കറിൽ ഇറക്കി വെച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് സൈസൊക്കെ പാകുന്നത് നോക്കണം. ഇതിപ്പോൾ എൻ്റെത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇളക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഈ കുക്കറിൻ്റെ അടപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വാഷർ പൂരി കളഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മളിതാ കുക്കറിൽ നമ്മളെ സുന്ദര കുട്ടപ്പൻ ചിക്കനെ വെച്ചിട്ടുണ്ട്. നമുക്ക് 45 മിനിറ്റിലേക്ക് വേണം വേവിക്കാം.
നമുക്ക് ഗ്യാസിന്റെ അടുത്ത് നിന്ന് കാണാം. ആദ്യം ഞാൻ ആ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് നേരം അത് വേവിക്കുന്നുണ്ട്. ഇതാ അപ്പൊ നമ്മള് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതും കുറച്ച് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇനി 45 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് വേവണം. ഇത് കൂട്ടുകാരെ നമ്മുടെ നല്ല ചൂടുണ്ട്, കുക്കർ ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ ഈ സാധനത്തിലൂടെ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്താ സ്മെല്ല്! നമ്മളാ വായൻ്റെ ഇലയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതൊക്കെ ഇതാ നമ്മുടെ കുക്കർ ചിക്കൻ. എന്താ സ്മെല്ല്! അപ്പൊ ഇതാ നമ്മുടെ അടിച്ച പൊളി ആയിട്ടുള്ള കുക്കർ ചിക്കൻ റെഡി. കറി പീസ് എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, ഭയങ്കര സോഫ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ നോക്കണം, ഭയങ്കര ടേസ്റ്റ് ആണിത്. ഉള്ളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഡിഷാണ്. മറ്റുള്ളതിനേക്കാൾ വെറൈറ്റി ആയിട്ടുള്ളതാണിത്.